അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബാദ്. ദേ മനുഷ്യ, പിള്ളേർ അവിടെ നിൽക്കുന്നു, നിങ്ങൾക്ക് നാണമില്ലേ? സജീർ സാനയെ തന്നോട് ചേർത്ത് നിർത്തി കവളിൽ ചുംബിച്ചപ്പോൾ സാന ഒഴിഞ്ഞു മാറിക്കൊണ്ട് പറഞ്ഞു, അവർ കണ്ടാലെന്താ, ഞാൻ എന്റെ ഭാര്യയാണ് ചുംബിക്കുന്നത്. ഭാര്യയും ഭർത്താവും സ്നേഹിക്കുന്നത് കുട്ടികൾ കാണണം. സനയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ അയാളുടെ കൈകൾ വിടുവിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് പോയി. ഇതെല്ലാം കുട്ടികൾ കൗതുകത്തോടെ നോക്കി നിന്നു. സജീറിനും സനയ്ക്കും രണ്ട് മക്കളാണ്, നിഹാലും ഹന്നയും. സജീർ അകത്തേക്ക് ചെന്നപ്പോൾ സന കറിക്ക് ആവശ്യമായ വെളുത്തുള്ളി നന്നാക്കുന്നത് കണ്ടു. ഇറച്ചി കഴുകി വെള്ളം വാലാൻ വെച്ചിരിക്കുന്നു. അയാൾ അതെടുത്ത് നുറുക്കാൻ ആരംഭിച്ചു. അതവിടെ വെച്ചേക്ക്, ഞാൻ നുറുക്കിക്കൊള്ളാം. അതെന്താ, ഇത് ഞാൻ ചെയ്യുന്നതല്ലേ? ആണ്. പക്ഷേ ആ സുമതി ചേച്ചിയുടെ ക്യാമറ കണ്ണ് ഏത് സമയവും ഇങ്ങോട്ട് തിരിച്ചു വെച്ചിരിക്കുകയാണ്. നാട്ടിൽ പാട്ടാണ്, ഞാൻ നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അതും പറഞ്ഞ് അവൾ അയാളുടെ മുമ്പിൽ നിന്ന് ഇറച്ചിപ്പാത്രം വലിച്ചു മാറ്റാൻ ശ്രമിച്ചു. അയാൾ അത് തടഞ്ഞിട്ട് അയാളുടെ ജോലി തുടർന്നു. സുമതി ചേച്ചിയോട് പോകാൻ പറ. അവർക്ക് അങ്ങനെ വല്ല ബുദ്ധിമുട്ടുമുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗം വേരുകെട്ടി മറയ്ക്കാം. അല്ലാതെ അവർക്ക് വേണ്ടി നമ്മൾ മാറുകയല്ല വേണ്ടത്. അവൾ തുണി കഴുകിയപ്പോൾ ഊരിയിടാൻ അയാൾ അവളെ സഹായിച്ചു. ബാത്റൂം നല്ലതുപോലെ കഴുകി. ഇതെല്ലാം അയാൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. സനയ്ക്ക് അതെല്ലാം സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. എങ്കിലും പെണ്ണുങ്ങൾ കുശൂഷിക്കുന്നത് കാണുമ്പോൾ ഒരു കുറ്റബോധം. താൻ ചെയ്യുന്നത് തെറ്റാണോ? തന്റെ വീട്ടിൽ ഉപ്പ ജോലി ചെയ്യുന്നതൊന്നും താൻ കണ്ടിട്ടില്ല. ഉപ്പ ജോലിക്ക് പുറത്തു പോകും, ഉമ്മ വീട്ടിലെ ജോലികൾ ചെയ്യും. മിക്കവാറും കുടുംബങ്ങളിലും അങ്ങനെ തന്നെയാണ് താൻ കണ്ടിട്ടുള്ളത്. തനിക്ക് അടുക്കളപ്പണികളും മറ്റു വീട്ടുജോലികളും കുട്ടിക്കാലം മുതൽ ചെയ്ത് ശീലിച്ചതുകൊണ്ട് അതൊന്നും ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. ഉമ്മ ചെറുതിലേ പറയും, നീ പെൺകുട്ടിയാണ്, മറ്റൊരു കുടുംബത്തിൽ പോയി ജീവിക്കേണ്ടവളാണ്. അതുകൊണ്ട് തന്നെ താനും അങ്ങനെ തന്നെ വിശ്വസിച്ചു. തന്റെ മക്കളെയും അതുപോലെ തന്നെ വളർത്താൻ ആഗ്രഹിച്ചു. പക്ഷേ സജീർക്ക് നേരെ വിപരീത സ്വഭാവമായിരുന്നു. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ തന്റെ ഒപ്പം എല്ലാ ജോലികളും ചെയ്ത് സഹായിക്കും. നാട്ടുകാർ അതുകൊണ്ട് തന്നെ ഇക്കാക്ക് പേരിട്ടു, പെൺകോന്തൻ. ഇക്കാക്ക് അതൊന്നും പ്രശ്നമല്ല, എന്നാൽ തനിക്കത് നാണക്കേടാണ്. പക്ഷേ പറഞ്ഞാൽ കേൾക്കണ്ടേ? മോളോട് തന്നെ സഹായിക്കാൻ പറയുമ്പോൾ പറയും, എന്നാൽ നീ മകനെ കൂടി വിളിക്ക്, അവനല്ലേ അവളെക്കാൾ മൂത്തത്. അത് കേൾക്കുമ്പോൾ തനിക്ക് കലി വരും. കെട്ടിച്ചു വിടുമ്പോൾ അറിയാം ഉമ്മയ്ക്കാണ് ചീത്തപ്പേര് കേൾക്കേണ്ടി വരിക. എന്റെ മകളെ ഞാൻ വല്ലവന്റെ അടുക്കളയിൽ നിരങ്ങാനല്ല ഞാൻ വളർത്തുന്നത്, ഇക്ക മറുപടി നൽകും. ഇക്കയുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ചുള്ള ശൃംഗാരമാണ് തനിക്ക് സഹിക്കാൻ പറ്റാത്തത്. കാര്യം താനും അതെല്ലാം ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഇതിനൊക്കെ ഒരു ഒളിവും മറയും വേണ്ടേ? കുട്ടികൾ ഇതൊക്കെ കണ്ട് ശീലിക്കണം. ഇതൊക്കെയാണ് കുടുംബജീവിതമെന്ന് അവർ മനസ്സിലാക്കണം. എങ്കിലേ അവരും നാളെ ഇതുപോലെ പങ്കാളിയെ സ്നേഹിക്കുകയുള്ളൂ. ഇക്ക പറയുന്നതൊന്നും തനിക്ക് മനസ്സിലാവില്ല. സംഗതി എന്തൊക്കെ ആയാലും തനിക്ക് ഇക്കയുടെ ബന്ധുക്കളോട് വല്ലാത്ത സ്നേഹം തോന്നും. ഇക്കയുടെ സ്നേഹം തനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ. അമ്മായിയമ്മ എപ്പോഴും പറയും, അവന്റെ വാപ്പ ഇതുപോലെ തന്നെ ആയിരുന്നു. എന്റെ പിന്നാലെ സംസാരിച്ചുകൊണ്ട് നടക്കും. വാപ്പാന്റെ സ്നേഹം കണ്ടുകൊണ്ടാണ് അവൻ വളർന്നത്. ഉമ്മ അഭിമാനത്തോടെ പറയുന്നത് കേൾക്കുമ്പോൾ തനിക്ക് തോന്നും മാറേണ്ടത് തന്റെ ചിന്താഗതിയാണെന്ന്. കുട്ടികൾ നന്മയും തിന്മയും തിരിച്ചറിയുന്നത് ആദ്യം സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയെല്ലാം സ്വാലിഹീങ്ങളാക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തുവാബുർ റഹീം ആമീൻ ബി റഹ്മതിക യാ അർഹമുർ റഹീമീൻ. سلم صلى الله على محمد صلى الله عليه وسلم.